ദി എഎഫ്സി അമേരിക്കൻ ഫ്രൈഡ് ചിക്കൻ എന്ന രുചി വിഭവം ഇന്ന് ഏറെ ജനപ്രിയമാണ്. തൃക്കരിപ്പൂർ സ്വദേശിയായ ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ ഉദിച്ച ആശയമാണ് എഎഫ്സി. ഫ്രൈഡ് ചിക്കൻ തരംഗമായപ്പോൾ അത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ സാധാരണക്കാർക്കും എന്തുകൊണ്ട് എത്തിച്ചുകൂടാ എന്ന ചിന്തയാണ് എഎഫ്സി എന്ന ആശയമെന്ന് ഇതിന്റെ സ്ഥാപകൻ മുഹമ്മദ് അലി പറയുന്നു. തൃക്കരിപ്പൂരിലെ ഒരു സാധാരണ മനുഷ്യൻ ഈ എഎഫ്സി ആരംഭിക്കുന്നു. അത് വലിയ ഒരു ബിസിനസ് സാമ്രാജ്യമായി വരുന്നു. ജനങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാൻഡായി എഎഫ്സി മാറിക്കഴിഞ്ഞു. ഈ എങ്ങനെയാണ് ഇതിലേക്കൊരു തുടക്കം, ഇതിൻ്റെ ഒരു വളർച്ചയുടെ രീതി അതെങ്ങനെയായിരുന്നു? ഞാൻ യു എല്ലിലെ സമയത്ത് അപ്പം എൻ്റെ നാട്ടിൽ എന്തുകൊണ്ട് പിന്നെ അരുവത്ത് നമുക്ക് ഫുഡ് കിട്ടുന്നില്ല. നമ്മളിപ്പോൾ ഒരു കാപ്സി കഴിക്കണം എന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്നിൽ കണ്ണൂർ ഇല്ലെങ്കിൽ മംഗലാപുരം പോകണം. അപ്പോൾ ഇതെന്തുകൊണ്ട് ഗ്രാമങ്ങളിൽ ഇതെന്തും ആര് തുടങ്ങാത്ത എന്നുള്ളൊരു ചിന്താഗതി എനിക്ക് ആദ്യം ഉണ്ടായത്. പിന്നെ അവിടുന്ന് അതിനെ കുറേ റിസർച്ച് ചെയ്ത് ഒരു നല്ലൊരു രീതിയിലുള്ളൊരു നല്ല കെമിക്കലൊന്നും കൂടാതെ നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ല ജനങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടപ്പിൽ ഗ്രാമപഞ്ചായത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായിരുന്നു ഇതിൻ്റെ തുടക്കം. എവിടെയാണ് ഫസ്റ്റ്? എവിടെയാണ് സ്റ്റാർട്ടിങ്ങിൽ പയ്യന്നൂരാണ് ഞാൻ നടത്തിയിരുന്നത്. പിന്നീട് നമ്മൾ ദ എഎഫ്സി അമേരിക്കൻ ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് തൃക്കരിപ്പൂരിൽ 2017 നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 3 വർഷം 4 വർഷം വീണ്ടും അതിനെ ഫിൽട്ടർ ചെയ്തു, അങ്ങനെ ഒരു ഫ്രാഞ്ചൈസി ഓപ്പറേറ്റ് ചെയ്യാനുള്ള സക്സസ്സിലേക്ക് എത്തി. അപ്പോൾ ലോ ബിസിനസ്സിൽ ഇതെങ്ങനെ ബിസിനസ് ചെയ്യാമെന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് റിസർച്ച് കൂടുതൽ നടത്തിയത്. അതുകൂടാതെ ഇത് ഒരു ഹൈ റേഞ്ചിലേക്ക് എത്തിക്കാതെ ഒരു മിഡിൽ ടൈപ്പിൽ എല്ലാവർക്കും ബിസിനസ് ചെയ്യാനും എല്ലാവരും ഇതിലേക്ക് ക്ഷണിക്കാനും അതേമാതിരി നമ്മളെ കസ്റ്റമർ ഉപഭോക്താക്കൾക്ക് പിന്നെ വളരെ മെച്ചം കുറഞ്ഞ രീതിയിൽ ലാഭം കുറച്ച് ബിസിനസ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അത് ജനങ്ങൾ നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു, നമ്മളെ ജനങ്ങൾ സ്വീകരിച്ചു, അവർ നമ്മളെ ഇവിടെ വിജയിപ്പിച്ചു. ഇന്ന് ഈ പോസ്റ്റിലാണ് വന്നത്. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല മറ്റേ മുംബൈ ചെന്നൈ പോലുള്ള സ്ഥലങ്ങളിലുണ്ട്, അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. എല്ലായിടങ്ങളിലും ഈ ബ്രാൻഡിനെ പൂർണ്ണാർത്ഥത്തിൽ എല്ലാവരും നെഞ്ചേറ്റി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും, കാരണം നമ്മൾ ഫ്രാഞ്ചൈസി കൊടുത്തവരെല്ലാം വളരെ ഹാപ്പിയാണ്. അവർ ഒരു ബ്രാഞ്ച് എടുത്തവർ തന്നെ വീണ്ടും 2, 3, 4, 5, 7, 10 ബ്രാഞ്ച് ഇവർ എടുത്തവരുണ്ട്. 52 ബ്രാഞ്ച് ഒന്നിച്ചെടുത്തവരുണ്ട്. അപ്പം അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നടത്തിപ്പ് അങ്ങനെയാണ്. ആ ഒരു രീതിയാണ് അതിൻ്റെ സ്റ്റൈലായിട്ട് പോകുന്നത്. അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് ജനങ്ങൾക്ക് നമുക്ക് വളരെ ലാഭം കുറഞ്ഞിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്, അതേമാതിരി നമ്മൾ ഫ്രാഞ്ചൈസിയുടെ അടുത്ത് നിന്ന് ഈടാക്കുന്നത് വളരെ ലാഭം കുറഞ്ഞിട്ടാണ് ഈടാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതൊരു അട്രാക്റ്റാണ്. പിന്നെ നമ്മളിൽ യാതൊരു കെമിക്കലുള്ള ഫ്രഷാണ് ചിക്കൻ കൊടുക്കുന്നത്. ഫ്രോസൺ നമ്മൾ 2014 ഉപേക്ഷിച്ച് കഴിഞ്ഞിരുന്നു, പിന്നീട് ഫ്രഷിലേക്കാണ് നമ്മളിത് ചേഞ്ച് ആയാലും. കാരണം നിങ്ങൾ സാറ് പറഞ്ഞ മാതിരി ഇപ്പം നമ്മളിപ്പം ബോംബെ കൊടുത്തിട്ടുണ്ട്, പൂനെ കൊടുത്തിട്ടുണ്ട്, ഇന്ത്യയിൽ മിക്കവാറും സ്റ്റേറ്റുകൾ ചെന്നൈ ഇപ്പം കൊടുത്തിട്ടുണ്ട്, തൂത്തുക്കുടി കൊടുത്തിട്ടുണ്ട്. യുഎയിൽ നമ്മളിപ്പോൾ ഒരു ഫാക്ടറി തന്നെ ഓൺ ചെയ്യാനുള്ള എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് ഇൻഷാല്ലാ ഒരു 6 മാസത്തിനുള്ളിൽ നമ്മൾ ഏകദേശം കുറേ പിന്നെ യുഎഇ, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, സൗദി, യുകെ, യുഎസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഓഫേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പേപ്പറിൻ്റെ ഒരു ചെറിയൊരു ഡിലേ ഉണ്ടായതുകൊണ്ട് ഒരു ചെറിയൊരു ഇതുണ്ടായതുകൊണ്ട് മാത്രമാണ് അത് ഇപ്പം നിൽക്കുന്നത്. ഒരു 6 മാസത്തിനുള്ളിൽ ഏകദേശം നമുക്ക് റെഡിയായി കിട്ടുമെന്നാണ് ധാരണ. എൻ്റെ ഒരു ചെറിയ സംശയം, ഈ അമേരിക്കൻ ഫ്രൈഡ് ചിക്കൻ എഎഫ്സി തുടർച്ചയായി കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷം വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ മക്കൾക്ക് ഇത് അധികം സ്ഥിരമായി കഴിക്കുന്നതാണ്, എൻ്റെ ഫാമിലീസ് കഴിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതന്നെയാണ് ഇതിലെടുത്ത തിയറി. നമ്മൾ നാച്ചുറലായിട്ട് നിങ്ങളൊരു വീട്ടിൽ നിന്ന് സ്ഥിരമായി ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് ഒരു യാതൊരു ഡിസ്റ്റർബഡും ഉണ്ടാവില്ല. അതുമാതിരി നിങ്ങൾ നോക്കും, എഎഫ്സി കഴിച്ചതിന് 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ദഹനം ഉണ്ടാവും. ഒരു പ്രോബ്ലംസോ അല്ല യാതൊരു ഒന്നും ഉണ്ടാവില്ല. കാരണം എല്ലാം തികച്ചും നാച്ചുറലായിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഗാർലിക് കണ്ടൻറ്റ്, അതേമാതിരി നമുക്കതിൻ്റെ ഓണിയൻ കണ്ടൻറ്റ്, സ്പൈസി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ ആഡ് ചെയ്തില്ലോ. വേറെ ഒന്നും പ്രത്യേകിച്ചിട്ട് അങ്ങനെ അഡീഷണലൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഈ മസാലക്കൂട്ട് അതാണോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്? ഇതിൻ്റെ മസാലയാണോ എന്താണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്? എന്താണ്? തീർച്ചയായിട്ടും ഇതിൻ്റെ മസാല ഇതിൻ്റെ ഹൈലൈറ്റ് തന്നെയാണ്. മസാല തന്നെ ഇതിൻ്റെ ഘടന കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ നമ്മളത് 2 രൂപത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒന്ന് ബ്രെഡിങ് ആയിട്ടും അതേമാതിരി ഒന്ന് മസാല ആയിട്ടും കോമൺ ആയിട്ടും ഉപയോഗിക്കുന്നത്. രണ്ടും ഇൻക്ലൂഡായി ചെയ്തിട്ട് അതിനൊരു ടേസ്റ്റബിൾ എടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്.
AFC ജനകീയവും വലിയ ബിസിനസ് സംരംഭവുമായപ്പോൾ വ്യാജനം ഇറങ്ങി. ദി അമേരിക്കൻ ഫ്രൈഡ് ചിക്കനെ ഓർമ്മിപ്പിക്കും വിധം മറ്റു പല പേരുകളിൽ AFC എത്തി. ഇതിനെതിരെ നിയമ പോരാട്ടവും നടത്തേണ്ടി വന്നു മുഹമ്മദ് അലിക്ക്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല പേരിൽ AFC വരികയാണ്. ഒരു വലിയ ഒരു ബിസിനസ് സാമ്രാജ്യമായി AFC വരുമ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് വ്യാജന്മാരും ഇറങ്ങിയിട്ടുണ്ട്. ഇതിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? നമ്മളിപ്പം ഈ വ്യാജന്മാരെ നേരിടുന്നതെന്ന് വെച്ചാൽ, നമ്മളിതിപ്പോൾ നമ്മളിൽ ഇതാ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ AFC നമ്മൾ ഈ എംബ്ലവും ഇതും നമ്മൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ദ AFC അമേരിക്കൻ ഫ്രൈഡ് ചിക്കൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പം സ്വാഭാവികമാണ്, വിപണിയിൽ ഒരാൾ സക്സസ് ആകുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാർ ഇതേപോലത്തെ പേരും കൊണ്ട് വരും. അപ്പോൾ നമ്മളതിപ്പോൾ കോടതി സമീപത്ത് സ്റ്റേ ഓർഡർ വാങ്ങിയിട്ട് അവർക്ക് ലീഗൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. നിങ്ങളെ പേര് മാത്രം മാറ്റണം, നിങ്ങൾ ബിസിനസ് ചെയ്തോ എന്നു വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ രീതിയിൽ ബിസിനസ് ചെയ്യാം. ആ രീതിയിൽ നമ്മൾ അവരെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് AFC ഉള്ള ഒരു അംഗീകാരം തന്നെയാണ്. കാരണം വ്യാജൻ ഇറങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബ്രാൻഡിനെ ജനങ്ങൾ നെഞ്ചേറ്റുമ്പോഴാണ് അതിൻ്റെ വ്യാജൻ ഇറങ്ങുക. അപ്പോൾ AFC സംബന്ധിച്ചിടത്തോളം അതും ഒരു അഭിമാനകരമായ നേട്ടം തന്നെയാണ്. 100%. കാരണം എന്താ വെച്ചാൽ, എൻ്റെ അടുത്ത് നമ്മളെ എൻ്റെ ലൈവാണ് നമ്പറെല്ലാം കാര്യങ്ങളെല്ലാം. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ കസ്റ്റമർ വിളിച്ചിട്ട് ഇപ്പം ഫോർട്ട് റോട്ടിൽ അവർ പെട്ടെന്ന് അറിയപ്പെടുന്ന AFC എന്നാണ്. അപ്പോൾ അവർ ആ ഫുഡിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇതാണോ സപ്ലൈ എന്ന് വെച്ചിട്ട് എന്നോട് ചോദ്യം ചെയ്തപ്പോഴാണ് നമ്മളത് അറിയാൻ തന്നെ കാരണം വരുന്നത്. അങ്ങനെയാണ് നമ്മളത് ലീഗൽ നോട്ടീസിലേക്ക് പോവുകയും അവർക്ക് ഇഷ്യൂ ചെയ്യും. കാരണം നമ്മളെ ഫുഡ് പിന്നെ ഗുഡ് വില്ലിനാണ് അത് ബാധിക്കുന്നത്. അപ്പം AFC നിന്ന് കഴിക്കുന്ന ഫുഡെന്നാണ് ജനങ്ങളെ തിരിച്ചറിയുന്നത്. പിന്നീട് അതുപോലെ തിരിച്ചറിയുന്നുണ്ട്, ഓൾറെഡി തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എത്രമാത്രം ടേസ്റ്റ് നമ്മുടെ അടുത്തുണ്ട് അവരുടെ അടുത്തുണ്ടെന്നത് വ്യക്തമാവും. പേരിട്ടതിനെ കൊണ്ട് മാത്രമേ ഇപ്പം ഒരാൾക്ക് ആ ടേസ്റ്റബിൾ എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല. ഈ എണ്ണയാണല്ലോ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് ഈ ഫ്രാഞ്ചൈസികൾക്ക് കൊടുത്ത ഒരു നിർദ്ദേശം? എങ്ങനെയാണ് ഇതിൻ്റെ എണ്ണ എത്ര പ്രാവശ്യം ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ ഫ്രാഞ്ചൈസിക്കും കൊടുത്തിട്ടുണ്ടോ? എന്തായിട്ടും നമ്മൾ ഇത് ഫ്രാഞ്ചൈസി കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ശുദ്ധമായിട്ടുള്ള എണ്ണ മാത്രം നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ഒരു ടാങ്ക് എന്ന് പറഞ്ഞാൽ 24 ലിറ്ററിൻ്റെ 44 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് ഉണ്ട്. പക്ഷേ 24 ലിറ്ററോളം നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ 18 പീസാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ക് പ്രകാരം നമുക്കൊരു 1000 പീസസോളം നമുക്കത് കറക്റ്റ് കൊണ്ടുപോയാൽ തന്നെ ഒരു യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അയച്ച്. പിന്നീട് ആ ഓയിൽ കളയുകയും വീണ്ടും പുതിയ ഓയിൽ ഇട്ടിട്ടാണ് ഇത് മേക്ക് ചെയ്യുന്നത്. ഈ രീതിയിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. AFC 200-ലധികം ഫ്രാഞ്ചൈസികൾ ഇതിനകം ആരംഭിച്ചു. കേരളത്തിന് പുറത്തും നിരവധി ഔട്ട്ലെറ്റുകൾ ഉണ്ട്. വിദേശ രാജ്യങ്ങളിലും ജനപ്രിയമായി കഴിഞ്ഞു ദി AFC. കണ്ണൂരിൽ മിക്ക സ്ഥലങ്ങളിലും AFC ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ഔട്ട്ലെറ്റുകളിലും സംതൃപ്തരായ സ്ഥിരം ഉപഭോക്താക്കൾ AFC മുന്നോട്ട് നയിക്കുന്നു. AFC റീജിയണൽ ഓഫീസ് കണ്ണൂരിൽ ആരംഭിച്ചു. മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അലിയുടെ ഉമ്മ എം ഖദീജ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻമന്ത്രിയും MLA കടന്നപ്പള്ളി രാമചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. ചിക്കൻ ഭക്ഷണപ്രിയർക്കിടയിലെ ജനപ്രിയ ബ്രാൻഡായി ദി AFC മാറിയെന്ന് കടന്നപ്പള്ളി പറഞ്ഞു. സഹായമായി നമ്മുടെ ഈ മേഖലകളിൽ കൂട്ടായ്മയിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത സൂക്ഷിച്ചുകൊണ്ട് നല്ല ഗുണനിലവാരം പരിപാലിച്ചുകൊണ്ട് രുചികരമായ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനും ആകർഷമാക്കാനും
സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ സ്വർഗത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് ദൈവത്തിൻ്റെ അല്ലാഹുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ജനമനസ്സുകളിൽ പതിഞ്ഞ ചിക്കന്റെ ചിത്രത്തോടെയുള്ള AFC എംബ്ലം വരച്ച് കടന്നപ്പള്ളി MD മുഹമ്മദ് അലിക്ക് കൈമാറിയത് ചടങ്ങിലെ വേറിട്ട കാഴ്ചയായി. നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സംരംഭമായി AFC മാറിയിട്ടുണ്ടെന്നും കൂടുതൽ ഫ്രാഞ്ചൈസുകൾ ആരംഭിക്കുന്നത് തന്നെ ജനങ്ങൾ ആ ബ്രാൻഡിനെ സ്വീകരിച്ചതുകൊണ്ടാണെന്നും BJP ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ്. ജനങ്ങൾ അംഗീകരിച്ച ഒരു സംരംഭമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലോ അല്ലെ നമ്മുടെ രാജ്യത്തോ മാത്രമല്ല പുറം നാടുകളിലും ഈ സംരംഭം പടർന്ന് പന്തലിച്ച് വലിയൊരു സംരംഭമായി കുറേ ആളുകൾക്ക് ജോലി കിട്ടും. ചെറുകിട സംരംഭം പോലെ ചെറിയ ഔട്ട്ലെറ്റുകൾ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ കുറേ ആളുകൾക്ക് ജോലി സമ്പാദിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത്രയും രുചികരമായൊരു ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സംരംഭം ഈ കേരളം മാത്രമല്ല നമ്മുടെ രാജ്യം മാത്രമല്ല അറേബ്യൻ രാജ്യങ്ങളിലും അറിയപ്പെടുന്ന ഒരു സംരംഭമായി മാറട്ടെ എന്ന് ഈ അവസരത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ലോകത്ത് 100,000 ഔട്ട്ലെറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്കാണ് AFC മുന്നേറ്റമെന്ന് ബിസിനസ് ഹെഡ് ജസീർ പറഞ്ഞു. AFC തദ്ദേശീയമായിട്ട് ഇവിടെ കേരളത്തിൽ നിന്നാണ് ആരംഭിച്ചതെങ്കിലും കഴിഞ്ഞ ഫ്രാഞ്ചൈസിങ് സ്റ്റാർട്ട് ചെയ്തത് ഈ വർഷം ആണ്. ഈ ചുരുങ്ങിയ 10 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വളർച്ചാ നിരക്ക് നേടിയ ഒരു QSR ബ്രാൻഡ്, ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ബ്രാൻഡായിട്ട് മാറിക്കഴിഞ്ഞു AFC. അപ്പോൾ ഇത്ര വലിയ രീതിയിലുള്ള വളർച്ച അതിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് റീജിയണൽ ഓഫീസസ് വരുന്നത്. കോർപ്പറേറ്റ് ഓഫീസസ് ഓഫീസ് കൊച്ചിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഓവർസീസ് ഓഫീസ് ദുബായിൽ അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് തീർച്ചയായും ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്ന ഒരു കമ്പനിയാണ് AFC ഫ്രം കേരള. പിന്നെ AFC ചെയ്യുന്ന വേറൊരു മത്തായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് സംരംഭകത്വവും അതുപോലെ തന്നെ തൊഴിലുൽപാദനവും സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു ദ്രുതഗതിയിലുള്ള വളർച്ചയോടൊപ്പം. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ നിന്നിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ കുറേ ആൾക്കാർ പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ലോകോത്തരമായ ഒരു ബ്രാൻഡ്. തീർച്ചയായും മാഡം, ഇത് AFC സ്നേഹിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ തീർച്ചയായും നമ്മുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി മുന്തിര ബ്രാൻഡുകളുടെ അപേക്ഷിച്ച് അതിൻ്റെ ഗുണനിലവാരങ്ങളെ അതിജയിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും പ്രൊഡക്ട് ക്വാളിറ്റിയിൽ തന്നെയാണല്ലോ, അത് വലിയ ബ്രാൻഡിങ്ങോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റോ ഒന്നും ഇല്ലാണ്ടാണ് നമുക്ക് ഈ വളർച്ച അതും ഈ ചുരുങ്ങിയ സമയത്തുള്ള നേടാനായിട്ടുള്ളത്. തീർച്ചയായും വളരും, പാനിൻ്റെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വേൾഡ് വൈഡ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. വി എൻവിഷൻസ് 100,000 ബ്രാൻഡ്സ് അക്രോസ് ദ വേൾഡ്, 100,000 ബ്രാൻഡ്സ്. ഇപ്പോൾ നിലവിൽ 200+ ഉണ്ട്. ഈ നിലവിലൊരു 100+ ബ്രാഞ്ചൈസസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു 240 ഫ്രാഞ്ചൈസീസിൻ്റെ പ്രോജക്ട്സ് അണ്ടർ ഇൻ ദ പൈപ്പ് ലൈൻ ഉണ്ട്. അത് അടുത്ത് ഓരോ മാസങ്ങളിലായി പലയിടത്തായി ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. AFC ഡയറക്ടർമാരായ മുഹമ്മദ് റാഫി, റഹ്മത്ത് നിസ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം NP പ്രദീപ്, കണ്ണൂർ കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ KP പത്മരാജൻ, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് VU ബിന്ദു, ഫ്രാഞ്ചൈസി ഉടമകളായ സത്താർ ബദ്രിയ, തൽഹത്ത് മീത്തലകത്ത്, ഷെബീർ മംഗലാട്ട്, K ദീപ, KV മസൂദ്, ദിനേശ് കുമാർ, ധനേഷ് ചക്രക്കൽ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. നമ്മൾ ഈ റീജിയണൽ ഓഫീസ് തുടങ്ങിയത് മംഗലാപുരം, കാസർഗോഡ് ഡിസ്ട്രിക്ട്, കണ്ണൂർ ഡിസ്ട്രിക്ട്, കാലിക്കറ്റ്, വയനാട്,
അതേമാതിരി പിന്നെ തൃശ്ശൂർ ഇത്രയും ഡിസ്ട്രിക്റ്റിൽ നിങ്ങൾക്ക് റീജിയണൽ ഓഫീസായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലുള്ള നല്ല സർവീസ് നിങ്ങൾക്ക് അതിനുള്ള എല്ലാ തരത്തിലുള്ള സർവീസ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു. അതോടൊപ്പം നമ്മളിപ്പം ഈ വരുന്ന മേ ബി ഒരു 25-നോ 27-നോ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ഉണ്ട്, കൊച്ചിയിൽ എടപ്പള്ളിയിലാണ് വരുന്നത്. തീർച്ചയായിട്ടും അതും നമ്മളൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇതും അതും തമ്മിലൊരു കണക്ട് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെടുത്ത് നിന്നെടുക്കുന്ന ഫ്രാഞ്ചൈസർക്ക് അവർക്ക് മൊത്തമായിട്ട് അവർക്ക് എന്ത് ട്രബിൾസ് ഉണ്ടോ നമ്മളത് ക്ലിയറായി കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഓഫീസ് ഉദ്ഘാടനം വെച്ചതും. അതോടൊപ്പം എല്ലാ ജനങ്ങളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നമ്മളെ വളർത്തിയുടെ എത്തിച്ചതിൽ വളരെയധികം സ്നേഹമുണ്ട്, നന്ദിയുണ്ടതിന്. അതോടൊപ്പം നമ്മളെ ബ്രാൻഡിങ് ഇങ്ങ് തിരിച്ചറിയണമെന്നില്ലേ എടുത്ത് ഞാൻ തോന്നി പറയുകയാണ്, ദ എഫ് സി നമ്മൾ ആ ചിക്കൻ്റെ എംബ്ലവും അതേമാതിരി എ എഫ് സി എന്നുള്ള ഫ്രൈഡ് മസാലയും ഇതാണ് നമ്മളിതിൽ എംബ്ലം നിങ്ങൾ തിരിച്ചറിയണം, ഇതായിരിക്കും നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം മറ്റുള്ള വ്യാജന്മാരിൽ കവളിരാതെ നിങ്ങൾ സൂക്ഷിക്കുക. തീർച്ചയായിട്ടും വളരെയധികം എന്തായാലും ഒന്നുകൂടി ആശംസകൾ നേരുകയാണ്. കണ്ണൂരിൽ ഈ ബിസിനസ് വലിയ തോതിൽ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലടക്കം എ എഫ് സിയുടെ ഫ്രാഞ്ചൈസികൾ ആരംഭിച്ചിട്ടുണ്ട്. വലിയ ഉയരങ്ങളിലേക്ക് എ എഫ് സി എത്തട്ടെ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ആശംസിക്കുകയും ചെയ്യാം.